Hello everyone, welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ട് എക്കണോമിക്സ് പാർട്ടുമായി ബന്ധപ്പെട്ട് പ്ലസ് വൺ കോമേഴ്സിന്റെ എക്കണോമിക്സ് പാർട്ടിലെ ഏകദേശം രണ്ട് ചാപ്റ്ററുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ദെൻ ഇൻട്രഡക്ഷനുമായി ബന്ധപ്പെട്ട്, ദെൻ നാലാമത്തെ ചാപ്റ്റർ പോവർട്ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എയ്ത്ത് ചാപ്റ്ററിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് എയ്ത്ത് ചാപ്റ്ററിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നത് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ? ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, ഇതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതിന്റെ വേർഡ് മീനിങ് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കണം. സോ ഇൻഫ്രാസ്ട്രക്ചർ മീൻ ചെയ്യുന്നത് അടിസ്ഥാന സൗകര്യം എന്നാണ്. അടിസ്ഥാന സൗകര്യം എന്ന് മീൻ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന് ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെല്ലാമാണ്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റുകളാണ് ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിലൂടെ ഒരു രാജ്യത്തിനുണ്ടാകുന്ന പുരോഗതി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്താണ്, ഇതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. സോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമുക്ക് ബേസിക്കലി ഒരു എട്ട് ഘട്ടങ്ങളെ കുറിച്ചാണ് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതിൽ നമ്പർ വൺ, ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതിന്റെ ഒരു മീനിങ്ങിനെ കുറിച്ച് ക്ലിയർ ആയിട്ട്, അതായത് എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ആയിട്ട് പഠിക്കേണ്ടത് ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഏതെല്ലാം രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ നാഷണൽ ലെവൽ നോക്കി കാണേണ്ടതായിട്ട് വരുന്നു. അതിനെ കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് പല മേഖലകളെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി നമ്മൾ ഇവിടെ പഠിക്കുന്നത് എനർജിയെ കുറിച്ച് പഠിക്കും. എന്താണ് എനർജി? ഊർജ്ജം. ഊർജ്ജം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ഡെവലപ്മെന്റുള്ളൂ, അല്ലെങ്കിൽ നിലനിൽപ്പുള്ളൂ. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഊർജ്ജം തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുന്നു. ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പാർട്ടുകളാണ്. ഫോർത്ത് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഹെൽത്ത് കെയറിനെ കുറിച്ചാണ്, ഹെൽത്തിനെ കുറിച്ചാണ്. ഇതും ഒരു രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. ദെൻ ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഏത് രീതിയിലാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആറാമത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നത് റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടേഴ്സ്. നമ്മൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രൈവറ്റ് സെക്ടറിന്റെ എന്തുമാത്രം കോൺട്രിബ്യൂഷൻ ആണുള്ളത്, ഈ ഒരു കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയറിൽ, ബേസിക്കലി ഹെൽത്ത് കെയറിൽ എത്രമാത്രം കോൺട്രിബ്യൂഷൻ ആണ് പ്രൈവറ്റ് പാർട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മെഡിക്കൽ ടൂറിസത്തെ കുറിച്ച്. ദാറ്റ് ഈസ് മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഫോറിൻ ഇൻകം കിട്ടുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ മെഡിക്കൽ ടൂറിസം എന്താണ്, അതിനെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നു. ലാസ്റ്റ് കണ്ടന്റ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വുമൺ ഹെൽത്തിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും സ്ത്രീകളുടെ ഹെൽത്തിനെ കുറിച്ച് നല്ലൊരു സ്റ്റഡി നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കേണ്ടതായിട്ട് വരും. സോ അതിനെ കുറിച്ചും നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നു. സോ ആദ്യം തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മീനിങ്ങിനെ കുറിച്ച് ഒന്ന് ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് എ ബേസിക് ഫെസിലിറ്റി റിക്വയർഡ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ബേസിക് ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ബേസിക് ഫെസിലിറ്റികൾ ഏതെല്ലാമാണ്, ഇതിനെയാണ് നമ്മളുടെ ഒറ്റ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഏതെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെന്റുകൾ ഏതെല്ലാമാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന എലമെന്റുകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതെല്ലാം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്തെന്നാണ് അറിയപ്പെടുന്നത്, ഒരു നേഷന്റെ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസിക്കലി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഏതെല്ലാമാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഏതെല്ലാമാണ്. ദാറ്റ് ഈസ് നമ്പർ വൺ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറും, ദെൻ നമ്പർ ടു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും. ദാറ്റ് ഈസ് ബേസിക്കലി റിലേറ്റഡ് ടു ഫിനാൻസ് അല്ലെങ്കിൽ എക്കണോമിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ നമ്മൾ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നറിയപ്പെടും. അതുപോലെ തന്നെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളെ നമ്മൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആ ഒരു എക്കണോമിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് എനർജി, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ഇതെല്ലാം ഒരു ഫിനാൻസിന്റെ എലമെന്റോട് കൂടിയുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ എലമെന്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ സോഷ്യലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡ്രിങ്കിംഗ് വാട്ടർ, സാനിറ്റൈസേഷൻ ഇതെല്ലാം നമ്മളൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. അവിടെ നമ്മൾ പ്രോഫിറ്റ്
making അല്ലെങ്കിൽ profit അല്ലെങ്കിൽ finance എന്നുള്ള element വളരെ important കൊടുക്കാതെ ഒരു social commitment ഓട് കൂടി ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ചില ഒരു development stageലേക്ക് കൊണ്ടെത്തിക്കേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം കൂടെ include ചെയ്തുകൊണ്ടാണ് നമ്മൾ social infrastructure എന്നുള്ളൊരു കാറ്റഗറി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിന് വേണ്ടി എന്തുമാത്രം റിലവൻസ് ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത് വരുന്നത്, നമുക്ക് ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ നമുക്കിവിടെ ഒരു അഞ്ച് പോയിന്റ് ആയിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എലമെന്റുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് വേണ്ടിയുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഇൻഫ്രാസ്ട്രക്ചർ വഹിക്കുന്ന റോൾ എന്താണ്, ഇതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഒരു അഞ്ച് പോയിന്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഒന്നാമത് പറഞ്ഞത് സപ്പോർട്ട് ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. നമ്മുടെ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത്ര ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. ദെൻ സെക്കൻഡ് വൺ, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. ദാറ്റ് ഈസ് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അവിടുത്തെ പ്രൊഡക്ഷൻ ആൻഡ് കൺസംപ്ഷൻ ആണ്. ഈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ദെൻ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിന്റെയും ലൈഫിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ലൈഫിലെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ, ഗതാഗതം, ഇതെല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് എലമെന്റുകളാണ്. ദെൻ പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് ഒരു ഹ്യൂമൻ ബീങ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യകതയാണ് ഈ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി എന്തും നേടാൻ സാധിക്കുകയുള്ളൂ. സോ ഒരു ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. ദെൻ റെഡ്യൂസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് വട്ട് യു മീൻ ബൈ പോവർട്ടി. പോവർട്ടി ഉണ്ടാവുള്ള റീസൺസ് ആണ് അൺഎംപ്ലോയ്മെന്റ്. ഇതെല്ലാം നമുക്ക് തുടച്ചു മാറ്റാൻ തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൂട്ടിയേ മതിയാകും. സോ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് എപ്പോഴും എന്താണ് എടുത്തു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ അത് പഠിക്കാൻ ശ്രമിക്കുക. സോ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പൊസിഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എല്ലാം പൊക്കോണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കുന്ന മൊഡ്യൂളാണ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ദ സ്റ്റേറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിലാണ് അത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിൽ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നത് ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് നടത്തുമ്പോൾ ഗവൺമെന്റിന്റെ ഫണ്ടുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു കുറവ് ഇനാഡിക്വസി ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പബ്ലിക് സപ്പോർട്ടോടുകൂടി അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലുള്ള സപ്പോർട്ടോടുകൂടി മാത്രമേ നല്ല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ രാജ്യത്തിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു ജോയിന്റ് പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും നമുക്ക് പ്രൈവറ്റ് മേഖലയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. സോ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവരുടെ യൂസേജ് ആ യൂസേജ് എന്തുമാത്രമാണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ല, അതായത് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടികളെ ഇൻക്ലൂഡ് ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണങ്ങൾ എന്തെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ ഞാൻ ബേസിക്കലി ഇവിടെ ഒരു ആറ് കാരണങ്ങളാണ് പറയുന്നത്. അത് നമ്പർ വൺ, പുവർ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. റൂറൽ ഏരിയയിലൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ കുറവാണ്. കുറവാകാൻ കാരണങ്ങൾ ഒരുപാട് റീസൺസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓൺലി 56% ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ് ഹാവ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ രാജ്യത്തിന്റെ ടോട്ടൽ ഏരിയ എടുത്തു നോക്കുമ്പോൾ 56% മാത്രമാണ് ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി ഉള്ളത്. ബാക്കി എത്രയാണ്, 44% ഇന്നും ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനാഡിക്വസി ഓഫ് ഗവൺമെന്റ് ഫണ്ട് തന്നെയാണ് ഇതിന് കാരണം. 43% ഓഫ് ദ റൂറൽ ഹൗസ് ഹോൾഡ് സ്റ്റിൽ യൂസ് കെറോസിനി. അതായത് ഇവരിപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കുക്കിംഗ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റുള്ള എനർജി സോഴ്സുകളാണ്. അവർക്ക് ഇപ്പോഴും നമുക്ക് ഗ്യാസ് എന്നല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ഗ്യാസ് എത്തിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്നും ഇപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും അതിന്റേതായ രീതിയിൽ നമ്മളിത് ഒരു പഴയ ഡേറ്റയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു മാറ്റം ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 90% ഓഫ് റൂറൽ ഹൗസ് ഹോൾഡ് യൂസ് ബയോഫ്യൂവൽ ഫോർ കുക്കിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ ബയോഫ്യൂവൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, അതായത് 90% ആൾക്കാർ
ആൾക്കാരും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം വരുത്തണം. ദാറ്റ് ഈസ് അവിടെയും ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സെക്കൻഡ് ലാസ്റ്റ് ഇവിടെ എന്താ പറയുന്നത്, ടാപ്പ് വാട്ടർ അവൈലബിലിറ്റി ഈസ് ലിമിറ്റഡ് 24% ഓൺലി. പബ്ലിക് വാട്ടർ ഫെസിലിറ്റി ഉള്ളതും ഏകദേശം 24% മാത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് 76% ഓഫ് ദ ഹൗസ് ഹോൾഡ് ഡിപെൻഡ് ഓൺ ഓപ്പൺ സോഴ്സസ്. അതായത് നേരത്തെ പറഞ്ഞുള്ള മിക്ക കാര്യങ്ങൾക്കും അവർ സ്വന്തമായിട്ട് അവർക്ക് ഒന്നും തന്നെയില്ല. അവർ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് നീഡ്സുകളെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് മറ്റുള്ള സോഴ്സിനെയാണ് അവർ ഡിപെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റുകൾ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രൈവറ്റ് പാർട്ടികളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ നല്ലൊരു ഡെവലപ്മെന്റ്, ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള നല്ലൊരു ഡെവലപ്മെന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആയ എലമെന്റ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എനർജി. എന്താണ് എനർജി? ഊർജമുണ്ടെങ്കിൽ മാത്രമേ എല്ലാവർക്കും നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിനും നിലനിൽക്കുള്ളൂ. സോ ഊർജം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് എനർജി ആയിട്ട്, അല്ലെങ്കിൽ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി റിക്വയർഡ് എനർജി. ഏതൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആക്ടിവിറ്റി ആയാലും അതിന് തീർച്ചയായിട്ടും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ അതിന്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ ആൻഡ് സർവീസ് സെക്ടർ. ബേസിക്കലി നമ്മൾ മൂന്ന് ടൈപ്പ് സെക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പല ചാപ്റ്ററുകളും ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി സെക്ടർ ഉണ്ട്, ദെൻ സെക്കൻഡറി സെക്ടർ ഉണ്ട്, ആൻഡ് ടെർഷ്യറി സെക്ടർ ഉണ്ട്. ഈ ഒരു മൂന്ന് സെക്ടറുകളിലും നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു എനർജി നമുക്ക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ എനർജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. ഈ എനർജി ഏതെല്ലാം രീതിയിലാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് എനർജി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളിവിടെ രണ്ട് സോഴ്സിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ വൺ കൊമേഴ്സ്യൽ എനർജി ഉണ്ട്, അതുപോലെ തന്നെ നമ്പർ ടു നോൺ കൊമേഴ്സ്യൽ എനർജിയുണ്ട്. എന്താണ് കൊമേഴ്സ്യൽ എനർജി, എന്താണ് നോൺ കൊമേഴ്സ്യൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ എന്താണ് വാണിജ്യപരമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രോത്തിന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏരിയയിൽ നമ്മൾ ഏതെങ്കിലും രീതി എനർജി സോഴ്സ് കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത്തരം രീതിയിലുള്ളതിനാണ് നമ്മൾ കൊമേഴ്സ്യൽ എനർജി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത് എന്താണ്, കോൾ, പെട്രോളിയം പ്രോഡക്റ്റ്, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതെല്ലാം കൊമേഴ്സ്യൽ പരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ നോൺ കൊമേഴ്സ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ യൂസ്ഡ് ഫോർ ആക്ടിവിറ്റി ലൈക്ക് കുക്കിംഗ്. എക്സാമ്പിൾസ് എന്താണ്, കുക്കിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർ ഫുഡ് യൂസ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന പലയിടത്തു നിന്നായിട്ടുള്ള നമ്മുടെ എന്ത് ചെയ്യുന്നത് വിറകുന്ന നമ്മൾ അറിയുന്ന അത് യൂസ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നാച്ചുറൽ പരമായിട്ടുള്ള രീതിയിൽ എനർജി കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ നോൺ കൊമേഴ്സ്യൽ എനർജി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് മാത്രമല്ല നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നത്, ഈ കൊമേഴ്സ്യൽ എനർജിയും നോൺ കൊമേഴ്സ്യൽ എനർജിയും നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അത് നമ്പർ വൺ ആണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. എന്താണ് കൺവെൻഷണൽ എനർജി, അല്ലെങ്കിൽ എന്താണ് നോൺ കൺവെൻഷണൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു എനർജി യൂസ് ചെയ്തതിലൂടെ, അല്ലെങ്കിൽ ഒരു എനർജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തീർന്നു പോവുകയും അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത എനർജികളെല്ലാം നമ്മൾ കൺവെൻഷണൽ എനർജി എന്നാണ് മീൻ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ യൂസ് ചെയ്യുകയും അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി എന്ന് പറയുന്നത്. ഇങ്ങനെ ബേസിക്കലി നമുക്ക് എനർജിയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും പരീക്ഷാ വിപോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഈ എനർജി യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ട് വരുന്നത്, ഈ എനർജി ഏതൊക്കെ രീതിയിലാണ് കൺസ്യൂമർ യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് കൺസംപ്ഷൻ പാറ്റേൺ ഓഫ് കൊമേഴ്സ്യൽ എനർജി. കൊമേഴ്സ്യൽ എനർജി ഏതെല്ലാം രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 65% ഓഫ് എനർജി, അതായത് ടോട്ടൽ എനർജിയുടെ 65% മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 65% എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കോളുണ്ട്, ഓയിൽ ഉണ്ട്, നാച്ചുറൽ ഗ്യാസ് ഉണ്ട്, ഹൈഡ്രോ എനർജി ഉണ്ട്, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് 65% നമ്മൾ യൂസ് ചെയ്യുന്നത്. നോൺ കൊമേഴ്സ്യൽ എനർജിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 35% മാത്രമാണ് ഇവിടെ സാധാരണ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഇലക്ട്രിസിറ്റി ആൻഡ് പവർ. ഇത് ഒരു എനർജി സോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് പവർ എന്നൊന്നും ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി പവർ ഒക്കെ നമ്മൾ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ അതിനെ ജനറേറ്റ് ചെയ്യുന്ന ഏത് രീതി എന്നൊക്കെ നമുക്കറിയാം. ഈ ഇലക്ട്രിസിറ്റി പവർ യൂസ് ചെയ്യുമ്പോൾ, അതായത് പ്രൈമറി എനർജി സോഴ്സുകളുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി എനർജി സോഴ്സുകളുണ്ട്. ഏതെല്ലാമാണ് പ്രൈമറി എനർജി സോഴ്സുകൾ ചോദിച്ചു കഴിഞ്ഞാലും പരീക്ഷയ്ക്ക്
നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഏതെല്ലാമാണ് സെക്കൻഡറി എനർജി സോഴ്സ് എന്ന് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ അവിടെ എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. നമ്മൾ എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി പവറൊക്കെ നമുക്ക് ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ എനർജി സോഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചലഞ്ചസുകൾ നേരിടേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് ചലഞ്ചസ് ഓഫ് പവർ സെക്ടർ നേരിടുന്ന ചലഞ്ചസുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ നിങ്ങൾ കോട്ട് ചെയ്താൽ മതി. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഒരു 5 പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അതിൽ നമ്പർ 1, ഇൻസഫിഷ്യന്റ് പവർ ജനറേഷൻ കപ്പാസിറ്റി. നമ്മുടെ രാജ്യത്തുള്ള പവർ ജനറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ കയ്യിലുള്ള മെഷീനറികളുടെ കപ്പാസിറ്റി വളരെ കുറവാണ്. ദെൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ്. നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ വളരെ കൂടാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് വേസ്റ്റേജ് കുറയ്ക്കാനുള്ള ഫെസിലിറ്റികൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതിയിലുള്ള ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത്. ദെൻ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയലും വളരെ കുറവാണ്. അതിന് നമ്മൾ മറ്റുള്ള രീതിയിലുള്ള റോ മെറ്റീരിയലുകൾ കണ്ടെത്തേണ്ടതായിട്ട് ഇവിടെ വരുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫ്രീക്വന്റ് പവർ കട്ട്. ദെൻ പവർ തെഫ്റ്റ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പവറുകളെല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം അതിന് ഈ നമ്മൾ നേരിടുന്ന, അതായത് നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ആണ്. ചലഞ്ചസ് ഓഫ് പവർ സെക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റുകളായിരിക്കണം നിങ്ങൾ പരീക്ഷയ്ക്ക് കോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു ചലഞ്ച് നേരിടുമ്പോൾ നമ്മൾ ഈ ഒരു ചലഞ്ചിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചലഞ്ചുകൾ നമ്മൾ എങ്ങനെ കുറച്ചുകൊണ്ടുവരാം, റെഡ്യൂസ് ചെയ്യാം, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് മെഷേഴ്സ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് പവർ സെക്ടർ. പവർ സെക്ടർ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് ഏത് രീതിയിൽ സോൾവ് ചെയ്യാം. അതിന് ഞാനിവിടെ 5 പോയിന്റുകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൊമോട്ട് ദ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ്. ദാറ്റ് ഈസ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്ക് സോളാർ സിസ്റ്റത്തിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ സോളാർ സിസ്റ്റത്തിലൂടെ ഇലക്ട്രിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്ന എനർജി ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ദെൻ ഫൈൻഡ് ഔട്ട് ന്യൂ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. അതായത് എനർജി ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സോഴ്സുകൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. ദ യൂസ് ഓഫ് എനർജി സേവിങ്സ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാ ബൾബ് മാറ്റിയിട്ട് LED ബൾബ് ഒക്കെ ആക്കാൻ ഇപ്പൊ നമ്മളുടെ ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, 20 രൂപയ്ക്കും അല്ലെങ്കിൽ 40 രൂപയ്ക്കും 60 രൂപയ്ക്കും നമുക്ക് LED ബൾബുകൾ കിട്ടും അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യുന്നു, കൺസംപ്ഷൻ കുറയ്ക്കാൻ പറ്റും. നമുക്ക് സാധാരണ എനർജി യൂസ് ചെയ്യുന്ന അത്ര ആവശ്യമില്ല. ഈ LED ബൾബുകൾക്കൊന്നും നമുക്ക് അത്രയും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം രീതിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇൻക്രീസ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഗവൺമെന്റ് എന്ത് ചെയ്യുക, ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ അലോട്ട് ചെയ്യണമെന്നാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. ദെൻ റിഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസ്. നമുക്ക് ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലോസുകൾ കുറയ്ക്കാൻ പറ്റുക, അതിനുവേണ്ടിയുള്ള മെഷേഴ്സുകൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടെത്തണം. ഇത്തരം രീതിയിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു രാജ്യത്തിന്റെ പവർ സെക്ടറിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമുക്ക് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാമാണ് പവർ സെക്ടറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് കെയറിനെ കുറിച്ചാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് വെച്ചാൽ ഇമ്പോർട്ടന്റ് യാർഡ്സ്റ്റിക് ഓഫ് ഓൺസ് വെൽബീങ്. ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നിലനിൽപ്പ് എല്ലാം എന്താണ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അത്യാവശ്യ ഘടകമാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഹെൽത്തുമായി ബന്ധപ്പെട്ടും ഒരു രാജ്യത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഹെൽത്ത് ഉള്ള പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഫ്യൂച്ചർ ഡെവലപ്മെന്റ് നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഉള്ള വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഹെൽത്തി മൈൻഡുള്ള വ്യക്തികൾക്ക് മാത്രമേ നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഹെൽത്ത് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ആയിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നു. ഹെൽത്ത് മീൻസ് എന്താണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതുപോലെ മെറ്റേണൽ മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി, ദെൻ ന്യൂട്രീഷണൽ ലെവൽ, ദെൻ ഇൻസിഡൻസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇതൊക്കെ ഇല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഇതൊക്കെ 100% ഷുവർട്ടി തരുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തിനെയാണെന്ന് അല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മളിവിടെ നോക്കിക്കാണുന്നത്. ഇതെല്ലാം നമ്മൾ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ വ്യക്തികൾ എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഏജൻസികളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റേറ്റ്
ഹെൽത്ത് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഒരു ഹൈറാർക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രാജ്യത്തിന്റെ ഹെൽത്ത് സിസ്റ്റം നിലനിർത്തുന്നത്. അതിനുവേണ്ടി ബേസിക്കലി നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, പല രീതിയിലുള്ള ഫെസിലിറ്റികളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫെസിലിറ്റികൾ നമ്മൾ ബേസിക്കലി മൂന്ന് രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമാണ്, അല്ലെങ്കിൽ മൂന്ന് ത്രീ ടയർ സിസ്റ്റമാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ നമ്പർ വൺ പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്, നമ്പർ ടു സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്, ലാസ്റ്റ് വൺ ടെർഷറി ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ട്. എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ, എന്താണ് സെക്കൻഡറി ഹെൽത്ത് കെയർ, എന്താണ് ടെർഷറി ഹെൽത്ത് കെയർ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ എന്തെയ്യുന്ന പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി തലത്തിൽ നമുക്കൊരു ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഉണ്ടാവും, ഒരു ആശുപത്രി ഉണ്ടാവും. അവിടെ നമ്മൾ അറിയപ്പെടുന്നത് പി എച്ച് സി എന്നൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ദാറ്റ് ഈസ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ എന്നൊക്കെ നമ്മൾ അറിയപ്പെടും. അവിടെ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഏത് രീതിയിലുള്ള സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്ത് ചെയ്യുന്നു, ഒരു എപ്പിഡമിക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു അസുഖത്തിനെ കുറിച്ചുള്ള അവയർനെസ് പാസ് ചെയ്യുന്നു. ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടി അവർ മുൻകൂട്ടി മുൻകരുതലുകൾ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് അവർ സാധാരണ കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെല്ലാം പോഷകാഹാരം കൊടുക്കണം, ഒരു വുമൺ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എന്തെല്ലാം കെയർ ആണ് അവർക്ക് കൊടുക്കേണ്ടത്, ഇതിനെ കുറിച്ചൊരു അവയർനെസ് അവർ കൊടുക്കാറുണ്ട്. ദെൻ ഇമ്മ്യൂണിറ്റേഷൻ അഗൈൻസ്റ്റ് സർട്ടൻ ഡിസീസസ്, ചില ഡിസീസുകൾ വരുന്നതിന് മുന്നേ തന്നെ അതിന് പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, അവരുടെ മെഡിസിൻസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവർ മുൻകൂട്ടി എന്തെങ്കിലും മുൻകരുതൽ എടുക്കാൻ നമ്മളോട് പറയാറുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ എസെൻഷ്യൽ മെഡിസിൻസ്, അത്യാവശ്യം വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻ എല്ലാം നമുക്ക് ഇത്തരം രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയർ അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ദെൻ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റമാണ്. എന്താണ് സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് പ്രൈമറിയിൽ പറയുന്നത് പല പല മെഷേഴ്സുകൾ എടുക്കുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാലും ഡിസീസുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്താണ് അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ ഡയഗ്നോസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് സെക്കൻഡറി ഹെൽത്ത് കെയറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സാധാരണ മെഡിക്കൽ കോളേജുകളാണ് നമ്മൾ അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് അവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റികളുള്ളത്, ഈ പറയുന്ന ഫെസിലിറ്റികളെല്ലാം അവിടെ ഉണ്ടാവും. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് എന്താണ് ആക്ച്വലി ആ ഒരു ഹ്യൂമൻ ബീങ്സിന് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിനുവേണ്ടിയുള്ള മെഡിസിൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ പോപ്പുലേഷനെ നിലനിർത്തുന്നതാണ് സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം കൊണ്ട് അവർ മെയിൻ ചെയ്യുന്നത്. ദെൻ ടെർഷറി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻകൂട്ടി അവരെന്ത് ചെയ്യുന്നു, ഓരോ പ്ലാനും പോളിസികളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ഒരു സംഘം തന്നെ നിലനിന്നുകൊണ്ട് ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, അതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ പിടിച്ചു നിർത്താൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനും പോളിസികളും എടുക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ ടെർഷറി ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ത്രീ ടയർ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടറിന് എന്തുമാത്രം റോളാണുള്ളത്, നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് സെക്ടറിനുള്ള റോളുകളെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കലും നമുക്ക് ഒരു ഗവൺമെന്റിന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ 100% നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രൈവറ്റ് സെക്ടറിനെ അപ്രോച്ച് ചെയ്തേ പറ്റൂ. നമ്മുടെ രാജ്യം മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 70% ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് മേഖലയുടെ കൈകളിൽ തന്നെയാണ്. അവരുടെ ഒരു ഫെസിലിറ്റികളും അവരുടെ ഒരു സർവീസുകളും കൊണ്ട് മാത്രമാണ് നമ്മുടെ രാജ്യം ഇന്നും എന്ത് ചെയ്യുന്നത്, ഈ ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിലനിന്ന് പോകുന്നത് തന്നെ. ഒരിക്കലും നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതല്ല. ഒരു ഹെൽത്ത് കെയർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഏതെല്ലാമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഒരു 6 കമ്പോണൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ ടെക്നിക്കലി ആയുഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആയുഷിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 6 എലമെന്റുകൾ അല്ലെങ്കിൽ 6 കമ്പോണന്റുകൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ, ആയുർവേദയുണ്ട്, യുനാനിയുണ്ട്, നാച്ചുറോപ്പതിയുണ്ട്, സിദ്ധയുണ്ട്, യോഗയുണ്ട്, ദെൻ അതുപോലെ തന്നെ ഹോമിയോപ്പതി ഉണ്ട്. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു മെഡിസിൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഇത്. ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഏതെങ്കിലും ഇതിനെ കുറിച്ച് എന്താണ് യോഗ അല്ലെങ്കിൽ എന്താണ് അലോപ്പതി, എന്താണ് ആയുർവേദ, ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നതായിരിക്കും. അതായത് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരിക്കലും കുറെ സമയം കളയേണ്ട ആവശ്യമില്ല.
സോ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മെഡിക്കൽ ടൂറിസത്തിനെ കുറിച്ച്. ദറ്റ് ഈസ് ഏറ്റവും കൂടുതൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയോടുകൂടി മെഡിക്കൽ ഹെൽത്ത് കെയർ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ. പല പല ഫോറിൻ കൺട്രിയിൽ നിന്നും പല ആൾക്കാരും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇന്ത്യൻ മെഡിക്കൽ ടൂറിസത്തിനെ അവർ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരിവിടെ വരാൻ കാരണം എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഒരു നാല് കാരണങ്ങളാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അത് നമ്പർ വൺ ആയിട്ട് ഇവിടെ പറയുന്നത്, ഇന്ത്യ ഹാസ് എ ഹൈലി അഡ്വാൻസ്ഡ് മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നാണ് അവരുടെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ആയിട്ട് പറയുന്നത്, ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വെൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽ രീതിയിലുള്ള ഡോക്ടേഴ്സിനെയൊക്കെയാണ് ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത്, വെൽ ഡെവലപ്ഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. നല്ല രീതിയിലുള്ള മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യവും നമ്മുടെ രാജ്യം ഇന്ത്യ തന്നെയാണ്. ലാസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് വെരി ലോ. ദറ്റ് ഈസ് മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇവിടെ വളരെ കുറവാണ്. അപ്പൊ അവിടെ നമ്മൾക്ക് ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പ്രിക്യൂഷൻ എടുക്കുന്നതിന് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മെഡിക്കൽ ക്യൂർ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. ദറ്റ് ഈസ് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഹെവി എന്താണ് 600-700 കിലോ ഉള്ള ഒരു വ്യക്തി ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയുടെ എന്താണ് വെയിറ്റ് കുറച്ചിട്ട് പോയ സംഭവങ്ങൾ വരെ നമുക്ക് റീസെന്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. സോ ഇതെല്ലാം കൊണ്ട് മെഡിക്കൽ ടൂറിസത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഇതൊക്കെ പറയുമ്പോഴും കൃത്യ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് നമുക്ക് തീർച്ചയായിട്ടും കാണേണ്ടതായിട്ട് വരുന്നു. എപ്പോഴും ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്രിട്ടിക്കൽ അപ്രോച്ചുകൾ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ തന്നെയാണ്. ദാറ്റ് ഈസ് അർബൻ റൂറൽ ഡിസ്പാരിറ്റി. എന്തെന്ന് നമ്മൾ റൂറൽ ഉള്ളതും അർബൻ ഉള്ളതും തിരിച്ചുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റുകൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. അർബനിലുള്ളവർക്ക് നല്ല ഹൈ കപ്പാസിറ്റി ഉള്ള മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുമെന്നുണ്ടെങ്കിൽ റൂറലിൽ നമ്മൾ സാധാരണ കൊടുക്കാറില്ലെന്നൊരു ഒരു ക്രിറ്റിസിസം നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നു. ദെൻ റിച്ച് പുവർ ഡിവൈഡ് ഉണ്ട്. അതായത് ക്യാഷ് ഉള്ളവർ നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ കൊടുക്കുന്നു, ക്യാഷ് ഇല്ലാത്ത വ്യക്തികൾക്ക് അവരെ മൈൻഡ് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. അതും മറ്റൊരു ഇമ്പോർട്ടന്റ് ക്രിറ്റിസിസമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായി നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ്. ദെൻ ബേർഡൻ ഓഫ് ഡിസീസ്. ഡിസീസുകൾ നിറഞ്ഞ ഒരുപാട് ആൾക്കാരും നമ്മുടെ രാജ്യത്തുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അവർ മിക്കതും എന്താണ് അവരുടെ ഡിസീസ് എന്ന് പോലും തിരിച്ചറിഞ്ഞുകൂടാതെയാണ് നമ്മുടെ ഈ ലോകം വിട്ടു പോകുന്നതെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ദെൻ പ്രോബ്ലം ഓഫ് പ്രൈവറ്റൈസേഷൻ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു, 70% ഓഫ് ദ ഹെൽത്ത് കെയറിന്റെ കൺട്രോളും ആരുടെ കയ്യിലാണ്, പ്രൈവറ്റ് സെക്ടറുടെ കയ്യിലാണ്. അവരുടെ അൾട്ടിമേറ്റ് എയിം എപ്പോഴും പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയായിരിക്കും. അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം. അവരുടെ പോക്കറ്റിൽ ഏത് രീതിയിൽ ക്യാഷ് വരും, ഇതിനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളായിരിക്കും അവർ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്, വുമൺ ഹെൽത്ത് കെയർ പ്രോബ്ലം. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് ഗേൾസ് അല്ലെങ്കിൽ വുമൺ എന്നറിയപ്പെടുന്നത്. ഈ പെൺകുട്ടികൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് കെയർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം മെഷേഴ്സ് ഒന്നും നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല. അവർക്കും സാധാരണ വ്യക്തികൾക്ക് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്, അങ്ങനെയല്ല. അവർക്ക് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള, കുറച്ചുകൂടി ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കാറില്ല എന്നാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് വളരെ കുറവാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് തന്നെ മിക്കതും വേസ്റ്റായി പോകുന്നതായിട്ടും നമുക്കിവിടെ ക്രിറ്റിസിസം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഷോർട്ടേജ് ഓഫ് ഡോക്ടേഴ്സ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലൊക്കെ വളരെ ഡോക്ടേഴ്സ് വളരെ കുറവാണ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എപ്പോഴും നമുക്ക് അർബൺ ഏരിയയിലാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ചില ഫിലിമുകളിലൊക്കെ അത് കാണാറുണ്ടല്ലോ, നമ്മളൊരു മെഡിക്കൽ സ്റ്റുഡന്റായി വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 വർഷത്തേക്ക് റൂറൽ ഏരിയയിൽ നമുക്ക് എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കമ്പൽസറി ആയിട്ട് പോയേ പറ്റൂ എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ എന്തെ മെഷേഴ്സുകൾ എടുക്കാറുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ ഒരു ക്രിറ്റിസിസമായിട്ടും നമുക്ക് ഹെൽത്ത് കെയർ സിസ്റ്റമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നോക്കി കാണുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സോ നമ്മളിവിടെ പറഞ്ഞപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഊന്നൽ കൊടുത്ത് പഠിച്ച ഒരു മേഖലയാണ് വുമൺ ഹെൽത്ത് കെയർ സിസ്റ്റം. സോ അതിനെക്കുറിച്ച് നമുക്കൊന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കൂട്ടം വ്യക്തികളാണ് നമ്മൾ ഈ പറഞ്ഞ വുമൺസ് എന്ന് പറയുന്നത്. വുമൺസിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം കൊടുക്കണം. എന്തുകൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്ന പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്നത് 100% മെയിലില്ലാത്ത പ്രോബ്ലംസ് തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോബ്ലംസ് കൂടെ നമ്മൾ
തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മുടെ രാജ്യത്തുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന് ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ എന്താണ് ഊന്നൽ കൊടുക്കേണ്ടത്, ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഏത് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം, ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് വേണം മാത്രം നമ്മൾ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷ വ്യൂ പോയിന്റിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണം. ഞാൻ സാധാരണ പഠിപ്പിക്കുന്നത് വളരെ സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്, ഒരു കംപ്ലൈന്റ് ഉണ്ട്. സോ ഈ ഒരു സ്പീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി, പെട്ടെന്ന് നമുക്ക് മാർക്ക് നേടിയെടുക്കണം ഒരു തിങ്കിങ്ങോടുകൂടി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കരുത്. നമ്മൾ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് വേണം മാത്രം പരീക്ഷയ്ക്ക് പോകാൻ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഈ എക്കണോമിക്സിന് സാധിക്കട്ടെ. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഈ വരുന്ന എക്സാമിന് നമുക്ക് എക്കണോമിക്സിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സോ അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ അടുത്തൊരു ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.